ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സൺഡേ ആയിരുന്നു എസ് എം സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം അവർക്ക് ഓഫീസ് ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ സൺഡേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പിന്നെ സ്ട്രീറ്റ് മാർക്കറ്റും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ എത്തി കേട്ടോ. എൻട്രൻസ് തന്നെ ഈ ഇയറിങ്സിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹാങ്ങിങ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് നോക്കിയപ്പോൾ പക്ഷേ വലുതൊന്നും കണ്ടില്ല. വളരെ ചെറിയ ചെറിയ ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ അച്ഛന് വേണ്ടി രണ്ട് ഷേർട്സ് വാങ്ങിയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുന്ന സമയത്ത് സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാച്ചസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് കണ്ടു. അപ്പം വെറുതെ നല്ല അടുത്ത് പോയി നോക്കിയപ്പോൾ എന്താ പറയുക, നല്ല ക്യൂട്ടായിരുന്നു. ഫുൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു ഇയറിങ്ങിൻ്റെ സ്റ്റാൻഡ് കണ്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അത്ര വലിയ ഇയറിങ്സ് ഒന്നും. അപ്പം ഞങ്ങൾ അവിടുന്ന് വീണ്ടും പോന്നു. അങ്ങനെ ഫാഷൻ ബസാറിലേക്ക് ഒന്ന് ജസ്റ്റ് കയറി നോക്കി. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഇങ്ങനെ എന്താ പറയുക, ക്രോപ്പ് ടോപ്സ് ഉണ്ടായിരുന്നു, അല്ലാതെ കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച് കയറിയതാണ്. എന്തായാലും ഒരു സാധനം വാങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കാമെന്നുള്ളൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കണ്ട് പോകാം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് ഫാഷൻ ബസാറിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും സ്ട്രീറ്റിലേക്ക് എത്തി. അപ്പം ഇവിടെ കുറേ ഡ്രസ്സുകൾ ടീ ഷർട്ടുകളൊക്കെ വിൽക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ടീ ഷർട്ട്സൊന്നും ഞങ്ങൾ ഇടാറില്ല. അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ട് അവരുടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇറങ്ങി. പിന്നെ കണ്ടത് ബെഡ്ഷീറ്റിൻ്റെയും ബ്ലാങ്കറ്റും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്തായാലും രണ്ട് ബെഡ്ഷീറ്റ് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ബ്ലാങ്കറ്റ് ഓൾറെഡി വീട്ടിലിരുന്നുണ്ട് രണ്ടെണ്ണം. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് അവരുടെ ഇപ്പോഴേ വാങ്ങി വെക്കുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമല്ലോ. എന്തായാലും ബെഡ്ഷീറ്റ്സ് അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബ്ലൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു. ₹250 അങ്ങാണ്ടേ ഉണ്ടായിരുന്നല്ലോ റേറ്റ്. അപ്പോൾ രണ്ട് നൈറ്റീസ് ഞങ്ങൾ വാങ്ങിച്ചു. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു നൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ₹250 തന്നെ ടോപ്പുകളൊക്കെ വിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ അത് അവിടെ ഒന്ന് കയറി നോക്കി. പക്ഷേ വലിയ ഇഷ്ടമായൊന്നും ഇല്ല കേട്ടോ. ടോപ്പുകളൊക്കെ പെട്ടെന്നൊക്കെ പോകുന്ന ടൈപ്പ് വർക്കുകളൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ അല്ലാതെ അവിടെ നല്ല ക്വാളിറ്റിയുള്ള എന്താ പറയുക ടോപ്പുകൾ ഇടയ്ക്കൊക്കെ അവർ വിൽക്കാറുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ പോയപ്പോൾ എന്തോ അത്ര നല്ല ഇതൊന്നും ആയിരുന്നില്ല കണ്ടത്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഗ്രാൻഡ് ഹൽവയിലേക്ക് കയറി ഹൽവ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോൾ അവരിവിടെ അങ്ങനെ ടിൻഡാക്കി വെക്കും പല ടൈപ്പ് ഓഫ് ഹൽവസും. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളവിടെ കയറിയപ്പോൾ ഞങ്ങൾക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. അങ്ങനെ ഞങ്ങളൊരു ഇത് വാങ്ങിച്ചു, കുറച്ച് ഹൽവ ഞങ്ങൾ വാങ്ങിച്ചു. ഹൽവയുടെ കൂടെ വേറൊരു ചീസ് ബോൾസ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ മുന്നോട്ട് നടന്നു. പിന്നെ ഇതാ ഇവിടെ ചെടിയൊക്കെ വിൽക്കുന്ന സ്ഥലത്തെത്തി. അപ്പം ചെടികൾ ഞങ്ങൾ കുറേ വാങ്ങിച്ചായിരുന്നു. അപ്പം ഒന്നിന് ₹30 അങ്ങാണ്ടായിരുന്നു റേറ്റ് പറഞ്ഞത്. അപ്പോൾ 30-യുടേതും 40-യുടേതും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു. അതും കൊണ്ട് ഞങ്ങൾ നേരെ നടന്ന് ആ ഒരു ഷെൽറ്റർ ഉണ്ടല്ലോ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. ഞങ്ങൾ അത് കഴിച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് മാനാഞ്ചിറ സ്ക്വയർ ഓപ്പൺ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ജസ്റ്റ് സെൽഫീസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്രോസ് ചെയ്തു ബസ്സിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ബസ് കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ട്രിവാൻഡ്രത്തെയും കൊല്ലത്തെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പം അവരൊന്നും സ്ക്വയർ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, ഞാൻ വെറുതെ അവർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് എടുത്തത്.
അപ്പോൾ അത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.